ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സെൻഫീസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണുകാരുടെ ഫങ്ഷൻസിനൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒരടിപൊളി അറേബ്യൻ ഡിഷായ അൽസാ റെസിപ്പിയുമായിട്ടാണ് നമുക്കിത് വളരെ സിമ്പിളായി പെട്ടെന്ന് തന്നെ കുക്കറിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സെൻഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ അൽസയ്ക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് ചെറിയ ഗ്ലാസ് വൈറ്റ് ഗോതമ്പ് അല്ലെങ്കിൽ കുത്തി ഗോതമ്പ് എന്ന് പറയൂ കേട്ടോ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ആറു മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് നമുക്കിതൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച അഞ്ചല്ലി വെളുത്തുള്ളി അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു കറുവപ്പട്ട് ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ തൊലിയൊന്നും കളയാതെ ഇതുപോലെ മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ അൽസയിലേക്ക് വേണ്ടി കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചിക്കന് പകരം മട്ടൺ ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മുടെ അൽസയിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഗോതമ്പെടുത്ത അതേ ഗ്ലാസ് അളവിൽ തന്നെ ആറ് ഗ്ലാസ് ഹോൾട്ട് വാട്ടർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമില്ല കുറഞ്ഞുപോയാൽ നമ്മുടെ ഗോതമ്പൊക്കെ അടിയിൽ പിടിക്കും കേട്ടോ ഇനി നമ്മുടെ അൽസയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അഞ്ച് വിസിലടിയുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് കാഷിനറ്റ് കിസ്മിസ് ഒന്നിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ആർ കെ ജി ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് സൺഫ്ലവർ ഓയിലും ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ആർ കെ ജിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് ബാക്കി വന്ന ആർ കെ ജി നമ്മുടെ അൽസ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലായി ഒഴിച്ചു കൊടുക്കാനും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ടയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ അൽസ തണിയാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമുക്കിനി അൽസയുടെ ചൂടാറുന്നതിന് മുമ്പായി ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പാലിന് പകരം തേങ്ങാ പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാ ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ പാൽ പാലൊഴിച്ചു കൊടുത്ത് റെഡിയാക്കിയെടുക്കുന്ന അലസയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമുക്കിത് കുറേശ്ശെ കുറേശ്ശേയായി ഒന്ന് അടിച്ചെടുക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അൽസ കൂടുതലായിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഞാനിതുപോലെ നമ്മുടെ അൽസ ഫുള്ളായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ആക്കി എടുക്കേണ്ട ടൈറ്റാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കറക്റ്റ് പാകത്തിനുള്ള ടൈറ്റൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ അൽസ റെഡിയാക്കി എടുക്കാൻ ഇനി നമുക്കിതൊരു സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിതിനു മുകളിലായി ഒരു സ്പൂൺ ആർ കെ ജി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷോനറ്റ് കിസ്മിസ് ഓണിയൻ ഇട്ട് കൊടുക്കാം ആർ കെ ജിക്ക് പകരം ഇതിന് മുകളിലായി ഒലീവ് ഓയിലായാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി അൽസ ഇവിടെ കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ടൈപ്പിലുള്ള അൽസാ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായി തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും പറയാറുള്ളതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും ബായ്